Kerala University Intercollegiate Women Cricket മത്സരങ്ങൾ തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ വെച്ച് നടന്നു. മത്സരത്തിൽ 4 ടീമുകളാണ് പങ്കെടുത്തത്. വുമൺസ് കോളേജ് വഴുതക്കാട്, LNCP കാര്യവട്ടം, SD കോളേജ് ആലപ്പുഴ, NSS നിലമേൽ എന്നീ ടീമുകളാണ് മാറ്റുരച്ചത്. പ്രാഥമിക ഗ്രൂപ്പ് മത്സരങ്ങൾക്കു ശേഷം വുമൺസ് കോളേജ് വഴുതക്കാടും LNCP കോളേജ് കാര്യവട്ടവും ഫൈനലിൽ എത്തി. NSS നിലമേൽ 3rd സ്ഥാനവും SD കോളേജ് ആലപ്പുഴ 4th സ്ഥാനവും നേടി. കോളേജ് ക്രിക്കറ്റിലെ പുരുഷന്മാരുടെ വിഭാഗത്തിൽ മത്സരങ്ങൾ ഒരാഴ്ച കൊണ്ടുപോലും നടത്തി തീർക്കാൻ പറ്റാത്തിടത്താണ് വെറും 4 ടീമുകൾ മാത്രം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പങ്കെടുക്കുന്നത്. സാധാരണയായി 8 ടീമെങ്കിലും മിനിമം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇവിടെ വെറും 4 ടീമുകൾ മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിന് കാരണം? ഇതിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ അന്വേഷണം. ഈ വിഷയത്തിൽ വഴുതക്കാട് വുമൻസ് കോളേജ് അധ്യാപകൻ റോസ്നിക് സാറും NSS നിലമേലിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി അനിൽകുമാർ സാറും നമ്മളോട് സംസാരിക്കുന്നു. ഇന്റർ കോളേജിയേറ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇന്റർ കോളേജിയേറ്റ് വിമൺ ക്രിക്കറ്റ് 4 ടീമേ ഇതിൽ പങ്കെടുക്കുന്നു. എല്ലാ കോളേജുകളിലും വിമൺ ക്രിക്കറ്റ് ടീം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഉള്ള ടീമിനെ തന്നെ പല കോളേജുകളിലും കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ കൊറോണ സിറ്റുവേഷനിൽ വളരെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ 4 ടീമാണ് കളിക്കുന്നത്. ആദ്യത്തെ സെമി ഫൈനൽ കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ സെമി ഫൈനൽ LNCP SD കോളേജ് ആലപ്പുഴയുമായിട്ട് കളിക്കുകയാണ്. ഇനി അടുത്ത് ഉടനെ ലൂസേഴ്സ് ഫൈനലും അതിൻ്റെ ഫൈനലും ഉണ്ടായിരിക്കും. നമ്മുടെ 2002 മുന്നേ വിമൺ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു പിക്ചറേ ഇല്ലായിരുന്നു. 2004 ഇന്റർ കോളേജിയേറ്റ് വിമൺ ക്രിക്കറ്റ് ഇവിടുന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള കോളേജുകളിൽ ടീം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ ആരും താല്പര്യം കാണിക്കാത്തത്. അതുമാത്രമല്ല, ഈ വിമൺ ക്രിക്കറ്റിനെ BCCI ആയിട്ട് മെർജ് ചെയ്തത് വളരെ അടുത്ത കാലത്ത്, ഒരു 10 വർഷത്തോളം വരും. അതിനുശേഷമാണ് ഈ കുട്ടികൾക്ക് ഇൻസെൻറ്റീവ് ആയിട്ടാണെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ഒരു പ്ലേസ്മെൻ്റ് ആണെങ്കിലും ഉയർന്നു പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായത്. അത് അതിനുശേഷമാണ് ഇന്ത്യൻ ടീം തന്നെ, നമ്മുടെ ക്രിക്കറ്റിലെ ഇന്ത്യൻ ടീം തന്നെ വളരെ നല്ല രീതിയിൽ അവർക്ക് പ്രാക്ടീസ് നൽകുകയും ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിനു മുന്നേ വളരെ കഷ്ടമായിരുന്നു. ഇവരുടെ മറ്റുള്ള അസോസിയേഷൻ പോലെ തന്നെയാണ് ഇവർ വളരെ കഷ്ടത്തിലായിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയായിട്ടാണ് വിമൺ ക്രിക്കറ്റ് കടന്നു പോകുന്നത്. അതുമാത്രമല്ല, സ്കൂൾ തലങ്ങളിൽ ക്രിക്കറ്റ് വളരെ കുറവാണ്. മറ്റുള്ള സ്കൂൾ ടീച്ചേഴ്സ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഗ്രൗണ്ട് വേണം, ഗ്രൗണ്ട് ഫെസിലിറ്റീസ് വേണം. ആ ഫെസിലിറ്റീസ് ഒരു സ്കൂൾ ഗ്രൗണ്ടുകളിലും ഇല്ല എന്നുള്ളതാണ്. വിമൻ ക്രിക്കറ്റ് റോസ് പറഞ്ഞതുപോലെ സ്കൂൾ തലത്തിൽ മറ്റ് ബോയ്സ് എന്ന് പറയുന്ന അവരെ കൊച്ചിലേക്ക് ഒരു ക്രിക്കറ്റ് അതൊക്കെ കളിച്ചു വരുന്നൊരു കൾച്ചറുണ്ട്. പക്ഷേ വിമൻ നമ്മുടെ സ്കൂളുകളിൽ നോക്കിയാൽ അറിയാം എത്ര സ്കൂളുകളിലാണ് പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ അവിടെയാണ് അവരുടെ ബേസ് വരുന്നതാണ്. സ്വാഭാവികമായിട്ട് ആ സ്കൂളിൽ ആ കുട്ടികൾ ഹയർ സെക്കൻഡറി ലെവലിൽ വരുന്നു, അവരവിടെ നിന്ന് പാസ്സായിട്ടാണ് കോളേജിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബേസ് കൾച്ചർ ഇല്ലാത്തത് കൊണ്ട് കോളേജിൽ വന്നിട്ട് ക്രിക്കറ്റ് പഠിച്ചിട്ട് ഇൻ്റർ കോളേജിൻ്റെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറയുന്നത് അതിൻ്റെ ചാൻസ് ഭയങ്കര റയറാണ്. അല്ലെങ്കിൽ അത്രയും ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു കുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ട് ഫസ്റ്റ് ഇയർ വന്ന് കോളേജിൽ ചേർന്ന് ക്രിക്കറ്റ് പഠിച്ച് സെക്കൻഡ് ഇയർ ഇൻ്റർ കോളേജിൻ്റെ മത്സരത്തിൽ ടീമിനകത്തേക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ വേറൊന്നും. ഒരു കോളേജിനെ സംബന്ധിച്ച് ഒരു ടീം പങ്കെടുക്കണമെങ്കിൽ മിനിമം 11 പ്ലെയേഴ്സ് വേണം. 11 പ്ലെയേഴ്സിന് ഒരു ടീമിനെ ഒരു ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കോളേജിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊന്നും, റിമോട്ടായിട്ടുള്ള കോളേജുകൾ കൂടുതൽ വരുന്നത് റിമോട്ടുള്ള കോളേജുകളിലൊക്കെ ക്രിക്കറ്റ് പഠിച്ച് കുട്ടികളുടെ ക്രിക്കറ്റ് വരെ. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ സംബന്ധിച്ച് ട്രിവാൻഡ്രത്ത് JCIയുടെ അക്കാഡമി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിച്ച കുറേ കുട്ടികളുണ്ട്. LNCP കാര്യവട്ടത്ത് അവിടെ കുറേ പ്രൊഫഷണലായിട്ടുള്ള കുട്ടികൾ വരുന്നു. അപ്പോൾ അതിൽ 2-3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ വെച്ചിട്ട് ടീം മേക്കപ്പ് ചെയ്ത് അവർ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അക്കാഡമി പോയതോടുകൂടി ട്രിവാൻഡ്രത്ത് ഇനിയിപ്പോൾ വീണ്ടും ആ ഒരു കൾച്ചർ കുറഞ്ഞു. പിന്നെ നേരത്തെ സാർ പറഞ്ഞതുപോലെ നമുക്ക് ക്രിക്കറ്റിന് കിട്ടുന്ന മെൻ ക്രിക്കറ്റിന് കിട്ടുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് നമുക്ക് വിമൻ ക്രിക്കറ്റിന് ഇപ്പോൾ ഈ അടുത്താണ് വന്നു തുടങ്ങിയത്. പിന്നെ ക്രിക്കറ്റിൻ്റെ കൊണ്ട് ജോലി കിട്ടുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ രംഗത്തേക്ക് പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് കേരളത്തിൽ നിന്ന് നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി പോകുന്ന ഇപ്പോൾ സഞ്ജു സാംസനെ പോലെയുള്ള 1-2 പ്ലെയേഴ്സ് ഇവിടെ കിട്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കൂൾ തലത്തിലും അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനുമൊക്കെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാം. ഒരു കുട്ടികളെ ക്രിക്കറ്റിൽ വിട്ട് കഴിഞ്ഞാൽ അവർ വളർന്നു വരുമെന്ന്. അപ്പോൾ അങ്ങനെ നാഷണലായിട്ട് അറിഞ്ഞു വരുന്ന പെൺകുട്ടികളും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതൊക്കെ ശരിക്കും നമ്മുടെ ഇന്റർ കോളേജിയേറ്റ് പാർട്ടിസിപ്പേഷന്
ഈ കുട്ടികളെക്കൊണ്ട് അതുപോലെ തന്നെ ഇത് ഭയങ്കര എക്സ്പെൻഡിച്ചറാണ് ശരിക്കും ഈ പറയുന്ന പേഴ്സണൽ കിറ്റ് ആയാലും ശരി ബോൾ ആയാലും ശരി ഇതെല്ലാം കുറച്ച് എക്സ്പെൻഡിച്ചറാണ് അപ്പോൾ സാധാരണ കോളേജുകളിലൊക്കെ ഫണ്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഫണ്ടാണ് ഒരു കുട്ടിക്ക് കളിക്കാൻ വരുന്ന കുട്ടിക്ക് ഡി ആയിട്ട് കിട്ടുന്നത് 50 രൂപയാണ് ഒരു കുട്ടി കളിക്കാൻ വരുന്നതിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഡി എന്ന് പറയുന്നത് 50 രൂപയാണ് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കൊണ്ടുവന്ന ഒരു ചിലവാണ് അപ്പോൾ ഒരു ടീം ഇവിടെ വന്ന് കളിക്കുമ്പോൾ കുട്ടികൾ ദൂരെ നിന്ന് വരുന്ന ഒരു കുട്ടി ഇവിടെ വന്ന് കളിച്ചിട്ട് പോകുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ബസ് ഫെയറും 50 രൂപയാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അത് അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയുന്ന 15-16 കുട്ടികളെയും കൊണ്ട് ഒരു കോളേജിൽ നിന്ന് ഇവിടെ വന്ന് കളിക്കാമെന്ന് പറയുന്നത് ആ കോളേജിൻ്റെ ഫണ്ട് എന്ന് പറയുന്ന PD ഫണ്ട് എന്ന് വളരെ തുച്ഛമാണ് അപ്പോൾ ഇതുപോലെ ഒരു ടീമിനെ കൊണ്ടുവന്ന് 2 ദിവസം കളിച്ചിട്ടൊക്കെ പോകുകയാണെങ്കിൽ അവരുടെ ഫണ്ട് അതിൻ്റെ തീരും ഒരു നല്ല ടീമിനെ കൊണ്ടുവന്ന് 2 ദിവസം കളിച്ചിട്ട് പോകണമെങ്കിൽ ഒരു 10-25 രൂപയുടെ ജേഴ്സി എൻ്റെ അങ്ങടെ 10-30 രൂപയുടെ തീരും അപ്പോൾ അത്രയും ഫണ്ടൊന്നും കാണില്ല അപ്പോൾ അതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഒരുപാട് ചിലവില്ലാത്ത ടീമുകൾ നമ്മൾ കൊണ്ടുവന്ന് കളിപ്പിച്ചിട്ട് പോകാനേ നോക്കുമോ അപ്പോൾ ഇത് അങ്ങനെ ഒരു കൾച്ചറുണ്ട് 2-3 കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ബാക്കിയുള്ളവരെയും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് പഠിപ്പിച്ചൊക്കെ എടുത്ത് സാറിൻ്റെ സപ്പോർട്ട് കൂടി വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് ശരിക്കും നടന്നു വരുന്നത് കോളേജിയേറ്റ് 4 ടീം ഉണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ ഇന്നത്തെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ ഇവർ സൗത്ത് സോൺ മത്സരങ്ങളിൽ സെക്കൻഡ് പൊസിഷനും തേർഡ് പൊസിഷനും വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ അവർ നല്ല രീതിയിൽ കളിക്കുന്ന സ്റ്റുഡൻസ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി മാത്രമാണ് ഓൾ ഇന്ത്യ ക്വാളിഫൈ ചെയ്തത് കുറച്ച് ടീമുകൾ പങ്കെടുക്കുന്നെങ്കിൽ തന്നെ നല്ല ക്രീമായിട്ടുള്ള കുട്ടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ നല്ലൊരു അച്ചീവ്മെൻ്റും ഉണ്ട് പക്ഷേ ഈ അച്ചീവ്മെൻ്റ് ഇവർക്ക് കൗൺസിൽ അംഗീകാരം ഇല്ല നമ്മുടെ സ്പോർട്സ് കൗൺസിൽ ഈ ക്രിക്കറ്റിന് അംഗീകാരം ഇല്ല അവർക്ക് ജോലി സാധ്യതകളില്ല കൗൺസിലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് ജോലി സാധ്യതകൾ വളരെ അപൂർവമാണ് അതുകൊണ്ട് മറ്റുള്ള കുട്ടികൾ ഇതിലേക്ക് വരാൻ മടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷൻ KCA ആണെങ്കിലും അല്ലെങ്കിൽ BCCA ആണെങ്കിലും നമ്മുടെ അസോസിയേഷനുമായിട്ട് അവർ ക്ലബ് ചെയ്ത് പോകാൻ അവർക്ക് താല്പര്യമില്ല അവർ വളരെ കൂടുതൽ അവർക്ക് ഓഡിറ്റും മറ്റുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടത്താനുള്ള ഒരു സംവിധാനം ഇല്ല ജെൻഡർ ഇനിക്വാലിറ്റി ക്രിക്കറ്റിൽ അങ്ങനെയൊന്നുമില്ല ഇവർക്ക് എല്ലാ ചാൻസുകളും അതായത് കോളേജുകളിൽ 1-2 കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെയും ആ ക്രിക്കറ്റ് ടീമിനെ ഇവിടെ കൊണ്ടുവരാൻ അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ കോളേജ് തലത്തിൽ നിന്ന് ശ്രമിക്കുന്നുണ്ട് കാര്യം നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം ഇവിടെ SD കോളേജ് ആലപ്പുഴയിൽ 1-2 കുട്ടികളെ ഉള്ളൂ പക്ഷേ അവർ ഒരു ടീം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് നിലമേൽ കോളേജ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു കുട്ടിയാണ് അവിടെ ക്രിക്കറ്റ് കളിക്കാനുള്ളത് ബാക്കിയെല്ലാം മറ്റുള്ള ഗെയിമുകളിൽ നിന്ന് അവർ ബേസ്ബോൾ പ്ലേയേഴ്സ് ആണ് അവർ അവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കുകയാണ് നമ്മുടെ കോളേജിലും അതുപോലെ തന്നെ ഒരു 3-4 കുട്ടികളാണ് ക്രിക്കറ്റ് സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ബാക്കി എല്ലാവരും മറ്റുള്ള ഗെയിമുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് ഇവരെ നമ്മൾ അങ്ങനെ അവരെ തരംതിരിച്ച് മാറ്റി നിർത്താറില്ല അവരെ കൊണ്ടുവന്ന് നമ്മുടെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുക ആണ് അധ്യാപകർ ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ മാക്സിമം 4-5 ടീമിൻ്റെ അപ്പുറത്തേക്ക് വിമൻ ഇൻ്റർകോളേജിയേറ്റ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വേറെ ഒന്ന് പിന്നെ ഈ വർഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇൻ്റർ യൂണിവേഴ്സിറ്റി പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു ഇത് നമ്മൾ 20-21 മത്സരമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത് അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ എന്നുള്ളൊരു താല്പര്യം കൊണ്ട് പെട്ടെന്ന് സംഘടിപ്പിച്ചിട്ട് നടത്തുകയാണ് കഴിഞ്ഞ വർഷത്തെ മത്സരം അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്ന ടീമുകൾ നമ്മൾ ഈ വർഷം പങ്കെടുക്കാനുള്ള ചാൻസ് ഇല്ല കഴിഞ്ഞ വർഷം പങ്കെടുത്ത ടീമുകൾ തന്നെയാണ് ഈ വർഷം മത്സരിക്കുന്നത് ഇനി ഈ വർഷം വരുന്നത് നമ്മുടെ അടുത്ത 21-22 അക്കാദമി കേരള മത്സരങ്ങൾ ഈ അടുത്ത ഉടനെയാണ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കൂടുതൽ ടീം ഉണ്ടെങ്കിൽ വന്ന് പങ്കെടുക്കും അത് സ്കൂളിൽ വരുന്ന ആദ്യം പേരൻസിന് ആ ഒരു കൾച്ചർ ഉണ്ടാവണം കുട്ടികൾ ഈ പറഞ്ഞ ക്രിക്കറ്റ് തന്നെ വേണമെന്നില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോക്കി ബ്രോൺസ് മേടിച്ച നമ്മുടെ ഗോൾ കീപ്പർ പറഞ്ഞതുപോലെ ശ്രീജേഷ് പറഞ്ഞതുപോലെ ബേസ് ലെവലിൽ കുട്ടികൾ എന്തെങ്കിലും കളിക്കാനായിട്ട് പഠിച്ചു വരേണ്ട ഒരു കൾച്ചർ പേരൻസ് കൊടുക്കണം അവൻ ക്രിക്കറ്റ് തന്നെ ആവണമെന്നില്ല അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ കളിച്ചു വരട്ടെ ക്രിക്കറ്റോ ഹോക്കിയോ വോളിബോളോ ഷട്ടിലോ എന്തെങ്കിലും കളിച്ചു വരട്ടെ ആ ഒരു കൾച്ചർ നമ്മുടെ പേരൻസിൻ്റെ ഭാഗത്തുണ്ടാകണം എങ്കിൽ മാത്രമേ ആ കുട്ടികൾ സ്കൂൾ തലത്തിൽ വരുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ടീമിൽ കളിക്കാൻ ജോലിക്ക് വേണ്ടിയിട്ടില്ല അവരുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും ഒരു കളിയിൽ ഏർപ്പെടുത്തി വരും അങ്ങനെയുള്ള കുട്ടികൾ സ്കൂൾ തലത്തിൽ വരുമ്പോൾ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ
സാറിന് അതുപോലെ ഒരു 10-15 കുട്ടികളെ ചേർത്ത് വെച്ചിട്ട് ഒരു ചെറിയ ടീമിനെ വാർത്തെടുക്കാൻ പറ്റും. അവിടെ കുറേ കളിച്ച് കളിച്ച് വന്ന് ഏതെങ്കിലും നമ്മുടെ സമ്മർ വെക്കേഷനൊക്കെ ക്യാമ്പുകൾ നടക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും ക്രിക്കറ്റിൻ്റെ ക്യാമ്പുകൾ നടക്കാറുണ്ട്, കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക. അപ്പോൾ അവർ കുറച്ചുകൂടി വലുതായിട്ട് 9-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർ കുറച്ച് ഡെവലപ്പ് ചെയ്യും, അവർക്ക് ഹയർ സെക്കൻഡറി ലെവലിൽ കുറച്ച് കളിക്കാം, കൗൺസിലിൻ്റെ അസോസിയേഷൻ്റെ മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഇപ്പോൾ അണ്ടർ 14 ഉണ്ട്, അണ്ടർ 10 ഉണ്ട്, അണ്ടർ 12 ഉണ്ട്, അണ്ടർ 15 ഉണ്ട്, പല കാറ്റഗറിയിൽ മത്സരങ്ങൾ അതിനകത്തേക്കൊക്കെ കുട്ടികളെ ചേർത്ത് കളിപ്പിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും അവർക്കൊരു ഒരു ആ ഒരു കൾച്ചർ വന്നു കഴിഞ്ഞാൽ അവർ ഡെവലപ്പ് ചെയ്ത് മുകളിലേക്ക് പോകും. എന്തെങ്കിലും പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു ഈവെൻറ്റിന്, സ്പോർട്സ് ഈവെൻറ്റിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കെന്തോ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലാണ് സൊസൈറ്റിക്കും അല്ലെങ്കിൽ പാരൻസിനും ഉള്ളത്. മിസ്കൺസെപ്ഷൻസ് നിലനിൽക്കുന്നുണ്ട്, മിസ്കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അതായത് സ്പോർട്സിൽ വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ വേറൊരു രീതിയിലേക്ക് വേറൊരു തലത്തിലേക്ക് മാറിപ്പോകും എന്ന് ഒരു സൊസൈറ്റിയിലെ ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട്. ബോഡി സെൻറ്റേർഡ് ആയിട്ട് അവരെ നിർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ അതിനെ പേടിച്ചിട്ട് പെൺകുട്ടികൾ പലപ്പോഴും പുറത്തേക്ക് അല്ലെങ്കിൽ മാച്ചുകളിലേക്ക് വരാത്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതിൽ ടീച്ചിങ് കൊടുക്കേണ്ടത് അമ്മമാർ തന്നെയാണ്. ഇതിൽ വീട്ടിലുള്ള അമ്മമാരാണ് ഇതിന് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒന്നും പറ്റില്ല എന്നുള്ളൊരു ഒരു ഒരു ഊർജം നൽകേണ്ടത് അമ്മമാരാണ്. വീട്ടിൽ നിന്ന് ആ ഒരു ഊർജം കൊടുത്താൽ മാത്രമേ കുട്ടികൾ നല്ല രീതിയിൽ എക്സ്ട്രാ ഇതായിട്ട് വരത്തുള്ളൂ, നമ്മുടെ സൊസൈറ്റിയിലോട്ട് വരത്തുള്ളൂ. കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, കുറച്ച് മാറ്റം ഇപ്പോഴും എന്തായാലും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കൂടുതൽ പെൺകുട്ടികളൊക്കെ ഒരുപാട് ഇതിന് ഗെയിംസിനും സ്പോർട്സിനൊക്കെ ഇറങ്ങുന്നുണ്ട്, സ്കൂൾ തലത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഒരു നീക്കമാണ് സ്പോർട്സിന് കൂടുതൽ, പ്രത്യേകിച്ച് യോഗയൊക്കെ ഇൻ്റർനാഷണൽ യോഗയൊക്കെ വന്നതോടുകൂടി ഇത് ഒരു സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു കമ്പൽസറി ലെവലിലേക്ക് വരണം. ഇതുമൊക്കെ മാറണമെങ്കിൽ സ്കൂൾ തലത്തിൽ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു തിയറിയായിട്ട് മാത്രം പഠിപ്പിക്കുകയല്ല, നിർബന്ധമായിട്ട് അവർക്ക് ഈ 10-ാം ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സാവുന്നതിന് ഒരു ഫിസിക്കലി ഫിറ്റായിട്ട് ഒരു എന്തെങ്കിലും ഒരു ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്കത് പരീക്ഷ പാസ്സാക്കാവൂ. അങ്ങനെയൊക്കെ ഒരു ലെവൽ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ഏറ്റവും പ്രധാനമായിട്ട് റോസിങ്സ് പറഞ്ഞതുപോലെ ബേസിക് നമ്മുടെ പേരൻസ് നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യം മുന്നിൽ നിൽക്കണം. അത് കണ്ടിട്ട് വേണം ബാക്കിയുള്ള ആൾക്കാരുമൊക്കെ മുന്നോട്ട് വരാൻ. ഇപ്പോൾ പേരൻസ് ഒരു തീരുമാനം എടുത്ത് എല്ലാ കുട്ടികളും അവർ അറ്റ്ലീസ്റ്റ് അവർ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും അവരെ കളിക്കാനുള്ള ഒരു ഒരു കൾച്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ആറ്റിറ്റ്യൂഡ് മാറും. അത് മൊത്തത്തിൽ അവരുടെ ഫിറ്റ്നസ്സിന് ജീവിതത്തിനെയും ശരിക്കും അത് ഹെൽപ്പ് ചെയ്യും. അവർക്ക് അവരുടെ എന്താണ് അവരുടെ എല്ലാ അർത്ഥത്തിലും ദാറ്റ് വിൽ ഹെൽപ്പ്. അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ സ്പേസുകൾ നമ്മുടെ കേരളത്തിലില്ല. പിള്ളേർ കൊച്ചു ചെറുതിലേ മുതൽ അവരുടെ ഒരു ഫ്ലാറ്റിലാണെങ്കിലും വീടുകളിലാണെങ്കിലും വീടിനടുത്തുള്ള പ്രദേശങ്ങളിലാണെങ്കിലും ഒരു ഓപ്പൺ സ്പേസ് അവർക്ക് കളി വെളിയിലിറങ്ങി കളിക്കാനുള്ള ഒരു ഓപ്പൺ സ്പേസ് ഇല്ല, നിലവിലില്ല. അത് കാരണം തന്നെയാണ് അവരെ വീട്ടിൽ അടച്ച് ഇട്ട് വളർത്തുകയും അവർ മറ്റുള്ള സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുകയും മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ സമൂഹത്തിലുണ്ടാകുന്നത്. ഈ ഓപ്പൺ സ്പേസുകളിലെല്ലാം പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ വില്ലേജുകളിലും ഉണ്ടായാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒത്തിരി കൂടെ സ്പോർട്സിൻ്റെ ഒരു കൾച്ചർ നമുക്ക് രൂപപ്പെടാം. ഞാൻ തന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റേഡിയം ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വന്നത്. ഇതുപോലും ഇങ്ങനെ ഇല്ലാത്ത ഒരു സ്ഥലങ്ങൾ പല സ്ഥലങ്ങളുണ്ട്, റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും ഒരു ഓപ്പൺ സ്പേസോ മറ്റുള്ള ഒന്നുമില്ല പിള്ളേർക്ക് കളിക്കാനാണ്. മറ്റുള്ള വിദേശ രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കണം, ഒരു ഫ്ലാറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടുണ്ടെങ്കിൽ അതിനടുത്തായിട്ട് ഓപ്പൺ സ്പേസുകൾ ഇഷ്ടം പോലെയുണ്ട്. അവർ ഓപ്പൺ സ്പേസുകളാണ് ഉണ്ടാക്കുന്നത്. ഹോസ്പിറ്റലുകൾ നമ്മളിവിടെ കെട്ടിപ്പടുക്കുന്നു, പക്ഷേ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രൗണ്ടുകൾ നിർമ്മിച്ചെടുക്കുന്നു. ആ ഒരു കൾച്ചർ നമുക്ക് മാറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ ഈ സ്പോർട്സ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇൻ്റർനാഷണൽ തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ. സ്പോർട്സിൽ മാത്രമല്ല ക്രിക്കറ്റിലും പെൺകുട്ടികളുടെ വരവ് കുറയുന്നതിനെക്കുറിച്ച് LNCP കോച്ചും നാഷണൽ സ്പോർട്സ് കൗൺസിൽ അംഗവുമായ ശരണ്യ പ്രതികരിക്കുന്നു. ഇവിടെ വിമൻ ഒരു ക്രിക്കറ്റ് ടീമുണ്ടെന്നോ അല്ലെങ്കിൽ വിമൻസിന് ഇങ്ങനെ ക്രിക്കറ്റ് ഒരു ഗെയിം ഉണ്ടോയെന്നോ തന്നെ പലർക്കും അറിയില്ല. അതൊരു മെയിൻ കാര്യമാണ്. പിന്നെ ഇവിടെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എത്രത്തോളം വിമന് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് അത്ര മെന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു ഒരു അപ് ടു ദ മാർക്കല്ല. ബട്ട് ഇപ്പം KC ഒരുപാട് ചെയ്യുന്നുണ്ട്, ഒരുപാട് വിമൻ അക്കാഡമീസൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഈ അറിവ് എത്രത്തോളം നമ്മളുള്ള ആൾക്കാർക്ക് എത്തിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത്. ഇപ്പോൾ തന്നെ ഇൻ്റർ കോളേജ് വിട്ട് ഇവിടെ നമ്മളെ കേരള യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്തോരം കോളേജസ് ഉണ്ട് മെന്നിന്. ദേ കാൺ ഫിനിഷ് ദ ഇവൻ്റ്. അത്രയും ടീംസ് ഉണ്ട് മെൻ ക്രിക്കറ്റ്സ്, മെൻ ഇൻ്റർ കോളേജ് ആയിട്ട് നടത്തുമ്പോൾ. പക്ഷേ വിമന് അത്ര ഇല്ല. ഇപ്പോൾ കഷ്ടിച്ച് 4 ടീം വന്നാലായി എന്നുള്ളൊരവസ്ഥയാണ്.
അപ്പോൾ അത് നമ്മളൊരു ഇവൻ്റ് നടത്തുമ്പോൾ അത് എല്ലാവർക്കും കുറച്ച് അറിയിക്കേണ്ടത് ഒരു അത് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇതാണ്, അല്ലെങ്കിൽ കോളേജുകളിൽ അറിയിക്കുക ഇതുപോലെ വിമൺ ടീം ഉണ്ട് എന്ന് ഉള്ള കാര്യം. എനിക്ക് തോന്നുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലാണ് ലെസ് ടീംസ് ഉള്ളത്, എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതിലും കൂടുതൽ ടീംസ് ഉണ്ട്. വീടുകളിൽ നിന്ന് പെൺകുട്ടികൾക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മേഖലയിലേക്ക് ഇറങ്ങാനായിട്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? വീടുകളിൽ എനിക്കറിയില്ല എത്രത്തോളം പാരൻസ് ഇത് ക്രിക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്, പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുകയാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം റീസെൻ്റ്ലി ഞാനൊരു വിമൻ എംപവർമെൻ്റ് ഭാഗമായിട്ട് ഞങ്ങളൊരു ടീം ചൂസ് ചെയ്തിട്ട് ഒരു ടീം സെലക്ട് ചെയ്ത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് കേരള, ഓൾ ഇന്ത്യ ബേസിലൊരു ടീം സെലക്ട് ചെയ്ത് നമ്മളൊരു ദുബായ് എക്സ്പ്ലോഷർ ടൂറൊക്കെ കൊടുത്തായിരുന്നു. ആ ഇവൻ്റൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. അത് ഇങ്ങനെ എല്ലാ മീഡിയാസും കവറേജിന് വന്നു. നമ്മളെ കളക്ടറാണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത്. അത് നല്ല സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമുക്കത് ഒരു വിമൻ എൻപവർമെൻ്റ് ഭാഗമായിട്ട് ഇതുപോലെ പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെയ്തത്. അവിടെ പോയി ഞങ്ങൾ ദുബായ് നാഷണൽ ടീമായിട്ടാണ് മത്സരിച്ചത്. അതിൽ 5 ഗെയിംസ് കളിച്ചാൽ 4 ഗെയിമും നമ്മളെ ടീമാണ് കപ്പടിച്ചത്. അവർ ഓൾറെഡി വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്ത ടീമാണ്, ബട്ട് സ്റ്റിൽ വി വോൺ ദ ഗെയിം. 4 മാച്ചസ് വി വോൺ ഔട്ട് ഓഫ് 5. So it's like that, we are also trying to do something, but I don't know the infrastructure here, how many parents will support, because cricket is a little like balls and all, it's heavy only, so I don't know how they'll take it the game like. Okay, gender inequalities cricket ennu nilanilkunnundo ennu thonnundo? ഇപ്പോൾ അങ്ങനെ അത് ഭയങ്കര ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഇവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണെങ്കിലും BCCI ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യുന്ന ഇൻ ദ സെൻസ് വാട്ട് എവർ ദേ ആർ ഡൂയിങ് ഈസ് ലൈക്ക് ദേ വി ആർ ഓൾ പെയ്ഡ്. ഈ കളിക്കുന്ന BCCIക്ക് വേണ്ടി കളിക്കുന്ന പിള്ളേരെല്ലാം പെയ്ഡ് ആണ്. ദേ ആർ ഗിവിങ് മാച്ച് ഫീസ്, 5-star അക്കോമഡേഷൻ ആൻഡ് ബയോ ബബിൾ സിസ്റ്റം. ലാസ്റ്റ് ഇയർ ഒരു പാൻഡമിക് ആയിട്ട് ഒരു ടൂർണമെൻറ്റും ഒരു ഗെയിമും നടത്തിയിരുന്നില്ല. ഉള്ളി ഒളിമ്പിയൻസ് ഒളിമ്പിക്സിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണവർ മാത്രമാണ് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളത്. അപ്പോഴും കണ്ടക്ട് ചെയ്തത് ക്രിക്കറ്റ് മാത്രമാണ്. ഈവൻ IPL യു ക്യാൻ സീ ദാറ്റ് IPL നമ്മൾ പുറത്ത് അബ്രോഡ് ടൂറ് പോയി, ഇംഗ്ലണ്ട് ടൂറ് പോയി, അതെല്ലാം നോക്കിയാൽ ക്രിക്കറ്റ് മാത്രം എന്തെങ്കിലും കണ്ടക്ട് ചെയ്തിട്ടുള്ള, അതും ബയോ ബബിൾ സിസ്റ്റത്തിലൊക്കെ വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വിമനും കണ്ടക്ട് ചെയ്തായിരുന്നു സീനിയേഴ്സ്. സോ ഇറ്റ്സ് ഐ ഡോണ്ട് നോ അബൌട്ട് വൈ ദേ ആർ നോട്ട് കമ്മിങ് ടുവേർഡ്സ് ക്രിക്കറ്റ്. ഉള്ളി ഇൻ കേരള വി ആർ സീയിങ് ദാറ്റ് പാർട്ടിസിപ്പൻസ് ആർ ലെസ്, ബട്ട് ഇൻ യെസ്റ്റർഡേ കർണാടക ദേ കണ്ടക്റ്റഡ് ദിയർ ട്രയൽസ്, മോർ ദാൻ 300+ കിഡ്സ് വെയർ അറ്റൻഡഡ് ദ ട്രയൽസ്. Why? It's about maybe we are lacking of information. Maybe they are not getting the right path. Everyone here, though, our culture is everyone, they want to make their kids as doctor and engineers. ഇന്നത്തെ തങ്ങളുടെ മാച്ചിനെ കുറിച്ച്, മാച്ചിൻ്റെ അനുഭവങ്ങളെ കുറിച്ച് വിമൻസ് കോളേജ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ നമ്മളോട് സംസാരിക്കുന്നു. കൃഷ്ണ എത്ര വർഷമായിട്ട് കളിക്കുന്നു? ഞാൻ ഒരു അറൌണ്ട് 10 ഇയേഴ്സ് ആയി. ഇപ്പോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ട് KCLലായിരുന്നു. 8th തൊട്ട് സ്റ്റാർട്ട് ചെയ്താണ്, ഇപ്പോൾ PG വരെ കളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ 4 ടീമേ ആകെ വരണുള്ളൂ. എന്തുകൊണ്ടാണ് ഈ മെൻസ് ക്രിക്കറ്റിനെ പോലെ വിമൻസ് ക്രിക്കറ്റിലെ ടീംസ് ഇല്ലാത്തത് എന്ന് തോന്നുന്ന റീസൺ തോന്നുന്നുണ്ടോ? റീസൺ മീൻസ് കേരള യൂണിവേഴ്സിറ്റിയിൽ ബാക്കിയുള്ള ഗെയിം ബേസ്ബോൾ സോഫ്റ്റ് ബോൾ പോലെ ക്രിക്കറ്റിന് എല്ലാ കോളേജിലും ടീംസ് ഇല്ല. പിന്നെ ഈ ഒരു ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ കളിക്കുമ്പോൾ 1-2 ടീംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. LNCP വുമൻസ് മാത്രമേ ടീം ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നിലമേൽ SD കോളേജൊക്കെ ടീം വരാൻ തുടങ്ങി, ഗ്രാജുവലി ഇമ്പ്രൂവ് ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഓരോ കോളേജ് ഇനിഷ്യേറ്റീവ് എടുത്ത് ടീം ഇറക്കി അവരെ പ്രാക്ടീസ് ചെയ്യിച്ച് ഇറക്കാൻ, ബാക്കിയുള്ള ഗെയിം പോലെ പെട്ടെന്ന് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ക്രിക്കറ്റ് ടീം ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ലോങ് ഡ്യൂറേഷനുള്ള ഗെയിം ആയതുകൊണ്ട് അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇറക്കാനായിട്ട് കോളേജ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിൽ മാത്രമേ ടീം ഇറക്കിയിട്ടും കാര്യമുള്ളൂ, ടീം ഇറങ്ങാൻ പിള്ളേരും കാണത്തുള്ളൂ. ഈ കോളേജ് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് കുട്ടികൾ വരാറുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഈവൻ വുമൻസിനെ എടുത്ത് നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് KC അക്കാഡമി ഉള്ളതുകൊണ്ട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ പാസ് ഔട്ടായപ്പോൾ 2-3 പ്ലേയേഴ്സ് അക്കാഡമി പ്ലേയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് അങ്ങനെയാണ് ഈ ഇയർ വരെ ടീം വന്നത്. സെയിം തന്നെയാണ് ലാസ്റ്റ് ഇയർ. ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ട്. ടീം വന്നം കളിക്കണം, പിള്ളേർ പ്രാക്ടീസ് ചെയ്യിക്കണം, അങ്ങനൊരു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ കോളേജ് ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ കോളേജും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ടീം ഇറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ക്രിക്കറ്റിൽ ആൺകുട്ടികളുടെ മാത്രം തള്ളിക്കയറ്റത്തെക്കുറിച്ചും പെൺകുട്ടികളുടെ എണ്ണം കുറയുന്നതിനെക്കുറിച്ചും ആലപ്പുഴ SD കോളേജ് മെൻസ് ക്രിക്കറ്റ് ടീമിലെ മുൻ താരമായിരുന്ന ദിൽമോഹൻ സംസാരിക്കുന്നു. സപ്പോർട്ടില്ലായ്മ, വീട്ടിൽ നിന്നുള്ളത് പ്രഷർ, ഒരു ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാം. എന്തോ KLC-നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാനൊന്നും അധികം ആൾക്കാരില്ല. പിന്നെ അക്കാഡമിസൊക്കെ കുറവാണ് KLC-ന്റെ. ഇപ്പോൾ ബോയ്സൊക്കെ ആണെങ്കിൽ തനിയെ രാത്രിയിലും പകലൊക്കെ കളിക്കാൻ പോകും.
കേൾസിനെ അങ്ങനെ പൊതുവെ വീട്ടിൽ നിന്ന് വിടുന്ന കുറവായിരിക്കും. ഇപ്പം പിന്നെ മെച്ചമുണ്ടെന്ന്, പണ്ടൊക്കെ അതിലും കുറവായിരുന്നു. പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പോലും അറിയാത്ത ആളുകൾ ഇവിടെയുണ്ട്. അവിടെ എങ്ങനെ പെൺ ക്രിക്കറ്റ് വളരും എന്ന കോച്ച് ശരണ്യയുടെ ചോദ്യം പ്രസക്തമാണ്. പെൺകുട്ടികൾ കായിക രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തോ നഷ്ടപ്പെടുമെന്ന മിഥ്യാധാരണയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാണ് സമൂഹത്തിലുള്ളത്. ബോഡി സെൻട്രിക്കായി മാത്രം സ്വയം കാണാൻ നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിച്ച് പേടിപ്പിച്ച് നമ്മുടെ സമൂഹം ചെയ്യുന്നത് അവരുടെ ഇച്ഛകളെ മോഹങ്ങളെ ഇല്ലാതാക്കുക എന്ന ദുഷ്കർമ്മം കൂടിയാണ്. അവർക്ക് സ്കൂൾ തലം മുതൽ പരിശീലനവും പരിശീലന സ്ഥലവും അതിനുള്ള അംഗീകാരവും ലഭിച്ചേ മതിയാകൂ. അല്ലാത്ത പക്ഷം വനിതാ ക്രിക്കറ്റിൽ കേരള ടീം വീണ്ടും പിന്തള്ളപ്പെടും.